രാമനഞ്ചൻതോട്ടിലെ മാലിന്യത്തിൽ ആ പ്രശ്നത്തിൽ ഒടുവിൽ ഉണർന്ന് സർക്കാർ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരും MLA മാരും മേയറും റെയിൽവേ ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി KG കമലേഷ് ഉണ്ട്. കമലേഷ്, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പരസ്പരം പഴിചാരുന്നതും അതുപോലെ സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ആദ്യമായിട്ടാണ് ഒരു നടപടിയിലേക്ക് പോകുന്നതിന്റെ, ഒരു യോഗത്തിലേക്ക് പോകുന്നതിന്റെ ഒക്കെ വാർത്തകൾ വരുന്നത്. അങ്ങനെ തന്നെയാണ് ശാലിനി. അതിനൊരു മരണം ഉണ്ടാകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ആമയിഴഞ്ചാം തോട് വൃത്തിയാക്കുന്നതിനിടെ കരാർ ജീവനക്കാരനായ ജോയി മരിച്ചു. ഇന്നലെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെയാണ് മൂന്നാം ദിവസമാണ്. ഇന്നലെയും വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നഗരസഭയും സർക്കാരും റെയിൽവേയും ഒക്കെ തന്നെ ഈ ആർക്കാണ് ഉത്തരവാദിത്വം ശുചിയാക്കുന്നതിനെ ചൊല്ലിയുള്ള വാക്പോരാണ് നാം കണ്ടത്. ഒടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് യോഗം വിളിച്ചത്. അതിശക്തമായ വിമർശനം സർക്കാരിനെതിരെ അടക്കം പ്രതിപക്ഷവും പൊതുജനങ്ങളും ഒക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നാണ് യോഗം. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മന്ത്രിമാർ ഈ തിരുവനന്തപുരം മേഖലയിൽപ്പെട്ട ഈ തോടൊക്കെ പോകുന്ന സ്ഥലത്തുള്ള MLA മാർ, ഒപ്പം മേയർ, ഒപ്പം റെയിൽവേ ഡിവിഷണൽ മാനേജർ, മറ്റ് റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പങ്കെടുക്കും. മറ്റന്നാൾ ചേരുന്ന യോഗം ഈ ഒരു ശുചീകരണം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ടൈം ബോണ്ടായി സമയബന്ധിതമായ ഒരു പദ്ധതിക്ക് രൂപം നൽകും. നിലവിലുള്ള മാലിന്യങ്ങൾ നീക്കാനും ടണലിലടിയിലെ മാലിന്യങ്ങൾ ഇനി കൃത്യസമയത്ത് നീക്കം ചെയ്യാനും ഒരു പദ്ധതികൾ ഉണ്ടായിരിക്കും. അത് ഇത്ര സമയത്തിനുള്ളിൽ ആര് നീക്കം ചെയ്യണം, അതിന്റെ തുക എങ്ങനെ ചെലവഴിക്കണം എന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും ആ യോഗത്തിൽ ഉണ്ടാകും. ഇതിനൊക്കെ വേണ്ടി ജോയിയുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ദാരുണമായത്.